ൂന്ന് ഈ വണ്ടി ഈ വണ്ടി എനിക്കെന്നെ തിരിച്ചു തിരുവെന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പുട നമസ്കാരം ഗൈസ് നമ്മളെ വീടിലേക്ക് എല്ലാവർക്കും എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കാണ് വീഡിയോ സുധേ ആരാണത് വീഡിയോ കാണാൻ ആൾക്കാർ സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി അച്ഛന്റെ െ അപ്പൊ എന്തെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വീട് മാറി വീട് കാണിക്കില്ല എന്നോട് കൊറേ പേര് കമന്റ് ഇന്ന് നമ്മളാ വീട് കാണിക്കാം കാണിക്കും കുട്ടികളും നമ്മൾ എന്താ വീട് കാണിക്കാ ആ ഒരു വീടെന്ന് ഓക്കെ പിന്നെ വേറെ ആകാശ് പിന്നെ വേറെ പിന്നെ വാടക നമ്മൾ ഈ ഒരു റെന്റ് ഹൗസിക്കും സോറി വാടക വീട്ടിലേക്ക് മാറി എന്റെ പാല് കാച്ചില് കാട്ടിലൊക്കെ പാല് കാച്ചിരുന്നൊന്നുമില്ല അങ്ങനെ ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോ ഒരു റെന്റ് ഹൗസിക്ക് മാറില്ല അതിന് ഇപ്പൊ അങ്ങനെ പാല് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടോ ചിലവർ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമ്മള് അത് അങ്ങനെയൊന്നുമില്ല അപ്പൊ അങ്ങനെയൊന്നും നമ്മള് ഇതായിട്ടില്ല എനിക്കറിയില്ല ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്തായാലും പാല് കാച്ചൊന്നും ഉണ്ടല്ലോ നമ്മൾ കഴിച്ചാ ഒരു രണ്ട് മൂന്നാല് ദിവസമായി ഇതിന്റെ പിന്നാലെ കടന്ന് ഈ വീടിനും സാധനം കൊണ്ടുവരുന്നൊക്കെ പാടാനായിട്ട് രണ്ട് മൂന്നാം ദിവസം കടന്നിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞേ ഞാൻ ഇന്നലെയാണോ നോക്കേണ്ടത് ഇന്നലെ ഉച്ചക്ക് ശേഷമാണ് ഒന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നലെ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ലിപ്സ്റ്റിക്കോ എങ്ങനടാ സത്യം പറയാ നീ അവിടേക്ക് പോയി എന്താ ഏഹ് സത്യം പറയാ സത്യം പറ ആ ആ ഉച്ചയ്ക്ക് ശേഷം ആയപ്പോലൂക്കോസും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒന്നും ഫ്രീ ആണ് അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ ചെലവർ വെയ്യാണ്ടിട്ട് പിന്നെ വീഡിയോ വീടിട്ടിരുന്നത് വീടുകൊണ്ടിരിക്കും ഞാൻ എന്റെ പണി അതാണ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി മല ഇടിഞ്ഞു പോലും കൂടി സുചിയും വീഡിയോ ഇടും ഒരു മാറ്റമില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും നെഗറ്റീവ് പറയാനും ഇതാക്കാനും ആകെ ചിലപ്പോൾ ഒരു അഞ്ഞൂറോ നൂറോ ആൾക്കാർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ബാക്കി ബാക്കി ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് വേണ്ടി വീഡിയോ ഇടും ഇതിപ്പോഴെന്നല്ല ഞാനെനിക്ക് ഇതിന് മുന്നേ ബൈക്കിന്റെ പ്രശ്നം ആ ഒരു ബൈക്കിന്റെ പ്രശ്നമാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇണ്ടായാലും നിലനിർത്താൻ ഇന്നെ ഹെല്പ് ചെയ്തത് ആ ഒരു പ്രശ്നമാണ് യൂട്യൂബ് എന്നുള്ള ജീവിതക്ക് വന്നപ്പോൾ എത്തുന്നതിന് മുന്നേ ആകെ എനിക്ക് നമ്മളൊരു ചുറ്റുവട്ടവും പിന്നെ നാട്ടുകൂട്ടിൽ കുറച്ച് ആൾക്കാർ മാത്രം പരിചയം ഉണ്ടായിരുന്നവർ എന്നെ അത്യാവശ്യത്തിന് കുറച്ച് ആളുകളേക്ക് എത്തിച്ചതും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമന്റുകൾ ഇത്രയും കൂടുതലായിട്ട് നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ എന്ന് മനസ്സിലായതും ആ ഒരു ബൈക്കിന്റെ പ്രശ്നം വന്നതിന് ശേഷമാണ് കാരണം എനിക്ക് എടുത്ത് മനസ്സിലായ ഒരു കാര്യമാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ ചവിട്ടിത്താത്താനും കളിയാക്കാനും കുറ്റം പറയാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും ഒരു നെഗറ്റീവ് വരുമ്പോൾ മാത്രം നെഗറ്റീവിനെതിരെ വീഡിയോസ് ഇടുന്ന ആൾക്കാർ എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് ഓരോ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണ് ആ എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീഡിയോ ഇടുന്നില്ല അതിനാർക്കും റീച്ചില്ല ആർക്കും റീച്ചില്ല നെഗറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ ഇവിടെ കാര്യ പ്രശ്നങ്ങൾ നടക്കുന്നതും അല്ലെങ്കിൽ ട്രോൾ വീഡിയോസ് ഉണ്ടാക്കണതും അതാക്കുണ്ടാക്കുന്നതും ഒരാൾക്കാർ ഇവിടെ നല്ല കാര്യങ്ങൾ എത്രയേ ചെയ്യണു എന്നിട്ട് അതൊന്നും എവിടെയും എവിടേക്ക് എവിടേക്ക് എത്തണില്ല തെറ്റുകൾ ചെയ്താൽ ഇപ്പം എന്തായാലും ഞാൻ റീല് കണ്ടോ ഇരിക്കുമ്പോൾ ഇന്നലത്തെ ട്രെൻഡിങ് എന്താണെന്നറിയുമോ നമ്മളെ സുരേഷ് ഏട്ടൻ ഏതൊരു മറ്റേ ഒരാളിനെ കൈവെച്ചു എന്നും അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ഇന്നലെ ഇന്നലെ ഇൻസ്റ്റാഗ്രാം റീൽ കൊണ്ടുള്ള കാര്യം റീൽസ് ഞാൻ തുറന്നപ്പോൾ അത് യൂട്യൂബ് തുറന്നപ്പോൾ അത് ട്രോളുകള് അപ്പൊ അത് നെഗറ്റീവ് അത്രയും ദിവസം നല്ലത് ചെയ്തു തരുന്ന ആളെ ഇന്നലെ അതാക്കി അതേപോലെ തന്നെയാണ് ഇവിടെ എല്ലാവരും എന്ത് എന്ത് നല്ലത് ചെയ്തിട്ടും കാര്യമില്ല എല്ലാവരും നെഗറ്റീവ് കാര്യം അപ്പതാക്കും അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു എന്ത് നെഗറ്റീവ് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങള് വന്നാലും ഞാൻ വീടിട്ട് കൊണ്ടിരിക്കും ഗൈസ് അതിലൊരു മാറ്റം ഇല്ല എൻ്റെ പണി ഇതാണ് ഞാൻ അതിന് മുന്നേ പലോട്ടം പാട്ടിണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുക അല്ലെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്ക് എന്നുള്ള സോഷ്യൽ മീഡിയയെ കൂടെ വരുമാനം ഉണ്ടാക്കുക അതിൽ വീഡിയോസ് ഇടാന്നുള്ളതാണ് എൻ്റെ പണി ഞാൻ അത് ഞാനത് ചെയ്തുകൊണ്ടിരിക്കും അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാനത് ചെയ്തുകൊണ്ടിരിക്കും അതിലൊരു മാറ്റമില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കോടതി എന്ന സ്റ്റേഷൻ എനിക്ക് വിളിച്ചു പറയണം വീഡിയോസ് ഇടാൻ പാടില്ല എന്ന് അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അതിലൊരു മാറ്റമില്ല ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീട് വീടെന്ന് കാണിക്കുക ഭയങ്കര ചൂട് ഗൈസ് എന്തായാലും ഓക്കെ നമുക്ക് നാ നേരെ വീട് ഫുൾ ആയിട്ടൊന്നും കാണിക്കണില്ല കുറച്ചായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കാണിക്കാം കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് കാണിക്കണില്ല ഞാൻ വീടിൻ്റെ ഒരു രണ്ട് മൂന്ന് റൂം മാത്രം കാണിക്കുക അടുക്കളയും കൂടി കാണിക്കാം കേട്ടോ നമ്മൾ എന്തൊക്കെ സെറ്റ് ഞാൻ രണ്ട് മൂന്നാല് ഫർണിച്ചർ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ് നേരെ നമുക്ക് വീഡിയോ കിടക്കാം ഗൈസ് നമ്മളെ വീട്ടിൽ അവിടെ ഹാൾ കടന്നിരുന്ന ഹാൾ കടന്നു വരുന്ന സോഫയാണ് ഇത് ഇവിടെ സെറ്റൗട്ടിലിട്ട് നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു കസാരത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു കസാര എന്നുള്ളത് അത് ഞാൻ ഈ ഒരു കസാരപ്പടയ്ക്ക് വാങ്ങി അതുപോലെ തന്നെ ഈ കടക്കിലൊരു മേശ കണ്ടോ ഇതിൻ്റെ സ്വിഫ്റ്റിൻ്റെ വണ്ടി സ്വിഫ്റ്റിൻ്റെ വണ്ടി നമ്പർ കേട്ടോ കേരള നാൽപ്പത്തഞ്ച് എൺപത് എൺപത്തി മൂന്ന് ഈ വണ്ടി ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് ഇനിക്കന്നെ തരുമോ എന്ന് ഇതിപ്പോൾ മഞ്ചേരി മഞ്ചേരി ഉള്ള ഒരാളുടെ കയ്യിലാണ് ഈ വണ്ടി ഇത് എന്താ കണ്ടോ ഈ വണ്ടി എൺപത് എൺപത്തി മൂന്ന് ഈ വണ്ടി എനിക്കന്നെ തിരിച്ച് തരുമെന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ തിരിച്ച് തരില്ല എന്ന് പറഞ്ഞു ഓക്കെ മറ്റേ ഈ ഒരു ബെഞ്ച് ഞാൻ ഇവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് സിറ്റൗട്ടിൽ പക്ഷേ ഇവിടെ ഈ ഒരു ബെഞ്ച് പോകണില്ല കാരണം ഇത് നാലടി എത്തിയിട്ടാണ് തോന്നുന്നു ഇത് അഞ്ചര അടിയിട്ടുണ്ട് മറ്റേ അഞ്ചര അടിയിട്ടുണ്ട് അപ്പം ഇത് ഇവിടെ ഇടുമ്പോൾ ആ റൂമിൽ കടക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് സോഫ എടുത്ത് ഇവിടെ ഇവിടെ മേശെടുപ്പിന് അത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിട്ടേൺ കൊടുത്തില്ല ഈ ഒരു ടീ പോയി ഓർമ്മ അറിയില്ല ടീ പോയി നമ്മൾ വാങ്ങി ഒന്ന് ബേബി ചെറു അന്ന് ഇവുമ്പോൾ ഉണ്ടായിട്ടില്ല ആ ഒരു സമയത്ത് ബേബി നമുക്ക് ചാടിയിട്ട് അത് പൊട്ടിയിട്ട് അങ്ങനെ എടുത്ത് എടുത്ത് വെച്ചതായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ ഗ്ലാസ് പൊതിത്തിട്ടു ഇതിൻ്റെ പേരെന്താ കൈസ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇതെന്താ എനിക്ക് ഓർമ്മ അല്ല അറിയില്ല ഇതിപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിയതാണ് ഇത് വാങ്ങിയതായിരുന്നു മെയിനായിട്ട് ഇതുമ്പോൾ കടന്നിട്ടതാണ് ടി വി ആണ് ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് ഇത് ഞാൻ അവിടെ വാഷ് പേസിനുള്ളതുകൊണ്ട് ചെറിയ സൂയിപ്പുണ്ട് അവിടെ അങ്ങനെ ചെറിയൊരു പോൾ അങ്ങനെ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ വെള്ളം വീഴുമ്പോൾ നമ്മളെ എൽ സി ഡി ടി വകളിലെ സ്ക്രീന് പോവും അതും ശ്രദ്ധിച്ചോളുണ്ട് കാരണം അളിയൻ്റെ വീട്ടിലത്തെ ടി വി അങ്ങനെ പോയിരുന്നു അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളൂ അതുപോലെ തന്നെ നമ്മളെ മൂന്ന് പവർ മറ്റേ പ്ലേ ബട്ടൺ കാര്യങ്ങൾ അവിടെ സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലോക്ക് സ്പീക്കർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ടി പോയിട്ടുണ്ടായിരുന്നു ടീ പോയി മെസ്സാന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡൈനിങ് ടേബിൾ വാങ്ങിയപ്പോൾ തന്നെ നല്ല തന്നെ വാങ്ങി പിന്നെ അത് കമ്മിയാക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല കേട്ടോ ഇത് കോപ്പ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ ഒരു കസേര മുകളിൽ മരത്തിൻ്റെയാണ് ഒരു കസേരയ്ക്ക് രണ്ടായിരം രൂപ വരുന്നുണ്ട് ആറ് ആറ് കസേര വാങ്ങി ടീ പോയും ഇതിൻ്റെ പേരെന്താണ് ഡൈനിങ് ടേബിൾ ഇത് പിന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പുതിയ വീട്ടിൽ നമ്മൾ നമ്മൾ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ അപ്പോൾ ഒരു ഡൈനിങ് ടേബിൾ വാങ്ങണ്ടല്ലോ അപ്പോൾ പുതിയതായിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പുതിയതന്നെ വാങ്ങി എന്താ നല്ല തന്നെ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പുതിയ വീട്ടിൽ പോകുമ്പോൾ നമ്മളെന്തായാലും അപ്പോൾ ഒരു ഡൈനിങ് ടേബിൾ വാങ്ങില്ല എനിക്ക് വീടിൻ്റെ കൂട്ടിരിക്കൽ നടക്കുമ്പോൾ കൂടിരിക്കലിന് വരുന്ന ആൾക്കാർ ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ് ഞാനത് കൂടിയിരിക്കുമ്പോൾ തന്നെ പറയും പക്ഷേ എനിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പറയും എന്ത് കൂടിയിരിക്കാൻ വരുമ്പോൾ ഒന്നും കൊണ്ടുവരണ്ട നിങ്ങൾ വന്നാൽ നിങ്ങൾ വന്നാൽ മതിയെന്ന് ഒന്നും ഉണ്ടായിട്ടില്ല ഇഷ്ടം കാരണം അങ്ങനെ കൊണ്ടുവന്നാൽ പിന്നെ അതൊരു ബാധ്യതയാണ് പിന്നെ അവരുമായി കൊടുക്കുമ്പോൾ പുറത്ത് ആൾക്കാർക്ക് കാണുമ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട് എന്താ അത് തിരിച്ചു കൊടുത്തിട്ട് ചിലർ വന്ന് ചോദിക്കണം അന്ന് വാങ്ങത്തത് തിരിച്ച് തന്നില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു ടോക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും വേണ്ട എന്നാലേ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ വാങ്ങിക്കൂട്ടും അത്രേ ഉള്ളൂ അങ്ങനെ വാങ്ങി പിന്നെ വേണ്ട അടുക്കള അടുക്കള ഒക്കെ താകപ്പാടതായി കിടക്കുന്നുണ്ട് ഇന്നിപ്പോൾ കുഞ്ഞുകളാണ് പോയിട്ടുള്ളൂ ഇവിടുന്ന് ഓക്കെ ഗൈസ്താ ഒക്കെ പാട പാടതായി കിടക്കുന്നുണ്ട് ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് സെറ്റ് ചെയ്ത് അടുക്കള ഇതാ കുഞ്ഞെടുക്കണ്ട നമ്മളവിടുത്തെ അത്ര ഒരു സൗകര്യമില്ല ഓക്കെ പിന്നെ ഇപ്പം എന്താ കാണിക്കതാ മറ്റേ ഇത് അമ്മ കിടക്കുന്ന റൂമാണ് ഗൈസ് ഓക്കെ സെറ്റ് ഗൈസ് കുഞ്ഞോൾ ഇവിടെ കിടക്കണേ കുഞ്ഞോള് പോയിട്ടാണ് ഗൈസ് ഓക്കെ ഒരുപോലെ തന്നെയാണ് റൂമെന്ന് അങ്ങനെ പറയാൻ മാത്രം മാറ്റങ്ങളൊന്നും ഇല്ല ലൈറ്റിട്ടാണ് ചേരാം ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ കുഞ്ഞോള് അടിയിൽ പോയി അപ്പം ഞാൻ അവർ വരുന്ന നോക്കിയ റൂമിന് വിടാം ഓക്കെ അമ്മേ ചൂട് കായ് അതാക്കുന്ന ചൂട് ചൂട് അത് അപ്പം എന്തായാലും ഓക്കെ കായ് ഇതാണ് വീട് അപ്പം എന്തായാലും ഓക്കെ എന്തായാലും നല്ല രവിടെ ആയിട്ട് വരാം ഇത് കാണിക്കണില്ല കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കണേ ഓക്കെ നമ്മൾ ചെപ്പശ്ശേരി തന്നെ താമസിക്കുന്നത് കേട്ടോ കുറേ പേര് ലൊക്കേഷനൊക്കെ ചോദിക്കണമെന്ന് ഞാൻ മെസ്സേജ് ഞാൻ വരില്ല ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് പ്രശ്നങ്ങൾ അറിയാനും കാര്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ എവിടെ എവിടെ താമസിക്കണമെന്ന് അറിയാനും ഫോൺ നമ്പർ ചോദിച്ചിട്ടും ഞാൻ ഉള്ളൂ അപ്പോൾ ഇന്നാലെ കഴിയുന്ന ആൾക്കാർക്ക് ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ഇന്നാലെ കഴിയുന്ന ആൾക്കാരോട് ഇരുന്ന് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇച്ചാർ മാത്രമല്ല എഫ് പേജിൽ വരുന്ന മെസ്സേജുകൾ അക്കൗണ്ടിൽ വരുന്ന മെസ്സേജുകൾ വാട്സാപ്പ് നമ്പറിൽ വരുന്ന മെസ്സേജുകൾ എല്ലാത്തിനും ഞാൻ ഒരാളും റിപ്ലോ കൊടുക്കാറ് ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ പിന്നെ പറയുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് പരമാവധി എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് റിപ്ലൈ കിട്ടാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കുക ചിലവർ ഒരു വട്ടം മെസ്സേജ് റിപ്ലൈ കിട്ടില്ലെങ്കിൽ നീ പോടാ മൈം പോ അങ്ങനെ കുറേ തീരൊക്കെ പറയുന്നുണ്ട് ചിലവര് ചിലവർ ചൂടാണ് പെണ്ണുങ്ങൾ പോലും കൂടി നീ ഇങ്ങ നീ പോയി പൂണ്ടാവും സൂചനയ നീ അങ്ങനെയോ വട്ടം മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് മെസ്സേജ് തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരടുത്തേനെ എനിക്ക് പറയലത്തില്ലേ ഉള്ളൂ പ്ലീസ് മനസ്സിലാക്കുക ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ കള്ളം പറയല്ല ഒരുപാട് മെസ്സേജുകൾ അപ്പോൾ അതുകൊണ്ടാണ് മെസ്സേജ് ചിലവർക്ക് റിപ്ലൈ കിട്ടാതിരിക്കണ്ടായിരിക്കാം ഇന്നാലെ കഴിയുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പരമാവധി റിപ്ലൈ കൊടുക്ക കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ആൾക്ക് റിപ്ലൈ കിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യാങ്ങൾ ഒരു വട്ടം മെസ്സേജ് റിപ്ലൈ കിട്ടില്ല ചെറിയോട് ചൂടാവല്ലേ ഞാൻ ഒറ്റയ്ക്കല്ലോ അപ്പോൾ എന്തായാലും ഓക്കെ മറ്റേ പനിയായിട്ട് രണ്ട് ദിവസമായി കുളിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് അമ്മയോട് ചൂടുവെള്ളം ഉണ്ടാക്കാൻ പാട്ടിണ്ടായിരുന്നു ചൂടുള്ളത്തിൽ നിന്ന് വൃത്തിയായിട്ട് കുളിച്ചിട്ട് വേണം മഞ്ചിക്കലിക്ക് ഒന്ന് പോയാൽ രണ്ട് മൂന്നാല് ദിവസമായി മഞ്ചക്കല്ലിക്ക് പോയിട്ട് കായ്സ് അപ്പോൾ ഒന്ന് മഞ്ചക്കലിക്ക് പോയിട്ട് എല്ലാവരും കാണണം കണ്ടാൽ ഒരു സുഖമല്ല മഞ്ചക്കളിക്ക് പോകണം ഞാനിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കാത്ത ഒരാളാണ് അപ്പം ഒന്ന് മഞ്ചുകളിക്ക് പോകണം എന്നാൽ സൺഡേ ആണ് സാധനത്തിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പം സത്യം പറഞ്ഞാൽ കുട്ടികളുള്ളതുകൊണ്ട് കുട്ടികളും അതല്ല എവിടേക്കാ പോകാൻ തന്നെ അറിയില്ല ഇപ്പം പോകുമ്പോൾ വീട്ടിൽ എന്ന് പറഞ്ഞു വരുത്തി അപ്പോൾ ആദ്യം സദ്യക്കൊണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കാണാൻ ആൾക്കാർക്കാരുണ്ടായിരിക്കും ഫുൾ ടൈം ഞാൻ പുറത്തായിരിക്കും രാത്രി രണ്ട് മണിക്ക് ഒരു മണിക്ക് കയറി ഇപ്പം അങ്ങനെ ഒരു വൈബ് കിട്ടുന്നില്ല ഇപ്പം ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും ഓക്കെ എന്തായാലും ഞാൻ മഞ്ചുകളിക്കൊന്ന് പോവാണ് ഗൈസ് അപ്പോൾ എന്തായാലും ടാറ്റ നാളെ നല്ലൊരു രീതി ആയിട്ട് വരാം അപ്പോൾ ഇനി എന്തായാലും കാര്യമെന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ബാക്കിയൊക്കെ ഞാൻ വഴിയെ വഴിയാ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓക്കെ ടാറ്റാ ഗൈസ്